അപ്പോഴാണ് സംഭവം നിൽക്കുന്നത്. വൈത്തിരിയിലാണ്, വൈത്തിരിയിലുള്ള റിസോർട്ട്. ലോ ബഡ്ജറ്റാണ് നമ്മൾ ഇപ്രാവശ്യം എടുത്തിട്ടുള്ളത്, നമ്മുടെ നാട്ടിലത്തെ ഫ്രണ്ട്സിന്റെ കൂടെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ വൈകാതെ പറഞ്ഞുതരാം. നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, 1000 രൂപ താഴത്തേക്ക് കേട്ടോ. അപ്പോൾ ഇത് റിസോർട്ടിന്റെ ഫീ വരുന്ന ഒരാൾക്ക് പെർ ഹെഡ് 1000 രൂപ താഴത്തേക്കാണ്. അപ്പൊ എന്താ ഏതുള്ളത് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. സംഭവം ഓരോ സെക്ഷനാണ്, നമ്മൾ ലോഡ്ജൊക്കെ പോലെ തന്നെ നല്ല റൂമ്, ഓരോ റൂം റൂമായിട്ടാണ്. സംഭവം അടിപൊളി കേട്ടോ. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ആകുമ്പോൾ വരുമ്പോൾ കാണിച്ചാൽ, ഞങ്ങളിപ്പോൾ എത്തിയിട്ടുള്ളൂ. റൂമും കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റാക്കി വെച്ചു, നാളെ കൊണ്ടു വെച്ചു. ഇനി ബാക്കി പൂളൊക്കെ ഉണ്ട്, പൂളിലൊക്കെ ചാടി കുളിക്കണം. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഏതാ നിങ്ങൾ ഇതിലുള്ള വ്യൂ കാണും. അപ്പോൾ ഇതാണത് റിസോർട്ട് കണ്ടോ. അപ്പോൾ ഞങ്ങൾ പോന്നിട്ടുള്ളത് ഒരു കാറും ഒരു ബൈക്കും, 7 പേരാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇവിടെ എത്തിയതിന് ശേഷം നമുക്കിനി നേരെ റിസപ്ഷനിൽ പോയിട്ട് നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ അവർ റൂം പറഞ്ഞുതരും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം അവിടുത്തെ ഒരു സ്റ്റാഫിനെ വിട്ട് തരും നമ്മളെ റൂം കാണിച്ചു തരാനും. അപ്പോൾ ഞങ്ങളുടെ അടിയിൽ കൂടെ ഒന്നായതുകൊണ്ട് കുറച്ച് കോണിപ്പടികൾ കയറാറുണ്ട്. ഇതാണ് ഞങ്ങളെ റൂം. റൂം യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ബാത്റൂം സ്വാഭാവികമായിട്ട് നമ്മൾ സ്വസ്ഥതയോടെ ഇരിക്കാനുള്ളതാണ്. അപ്പോൾ നോക്കുക, നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ബാത്റൂമൊക്കെ അടിപൊളിയാണ്, നല്ല വൃത്തിയുണ്ട്, ഒക്കെ പക്കായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്കൊരു ചെറിയൊരു ബാൽക്കണി ഉണ്ട്, അത് കുറച്ച് നൈസായിട്ട് നമുക്ക് വെറൈറ്റി ആയി തോന്നിയ അതാണ്. ഗ്ലാസ്സാണ് ആ സൈഡ് മൊത്തം, നമുക്ക് പുറത്തേക്കുള്ള വ്യൂ കാണാൻ പറ്റും. കണ്ടോ നൈസാട്ടോ, ഒരേ വൈബ് തന്നെയാണ്. നമ്മളെ മലകൾക്ക് മലയുണ്ട് കാണാൻ, വൈത്തിരി ആയതുകൊണ്ട് വയനാട് കയറി കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്തുള്ള സ്ഥലം തന്നെയാണിത്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് നേരെ പൂളിക്കാണ്. അപ്പോൾ നമ്മളെ റൂമിൽ നിന്ന് വേറെ വഴിയുണ്ട് അങ്ങോട്ട് ഇറങ്ങാനുള്ളത്. നമുക്ക് ആ സ്റ്റെപ്പ് ഇറങ്ങി പോകുന്നു വേണ്ട, വേറെ തന്നെ വഴിയുണ്ട്, മുകളിൽ കൂടെ കയറി ചെല്ലാൻ പറ്റിയ മോഡല്. അപ്പോൾ വ്യൂ പോയിൻ്റ് ഒക്കെ പക്കയാണ്. ഇതാ ഇതിൽ കൂടെയാണ് ഞങ്ങൾ വന്ന വഴി. അപ്പോൾ കാറിതാ ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ടീംസൊക്കെ ഇനി കുളിക്കാൻ പോവുകയാണ്. ഇനിയിപ്പോൾ പൂളൊന്ന് ആർമാതിക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മളെ പൂള്. കുറച്ച് അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കക്കാളംപുഴേൻ്റെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു റിസോർട്ടിനെ കുറിച്ച്. അപ്പോൾ അതിൻ്റെ പൂളൊക്കെ ഇതിനെക്കാളും കുറച്ച് കുറവാട്ടോ, ചെറിയതുള്ളൂ. ഞാൻ ആ വീഡിയോ വേണമെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിടാം, കാണുന്നവർക്ക് കാണാം. അതൊരു പ്രൈവറ്റ് പൂളാണ്, അതുകൊണ്ട് അധികം വലുപ്പമൊന്നുമില്ല, എന്നാലും വൈബ് ചെയ്യുന്നുണ്ട് അവിടെ. കക്കാളംപുഴ ആയതുകൊണ്ട് തന്നെ അടിപൊളിയാണ്. അപ്പോൾ ചെക്കന്മാരൊക്കെ ഓടിപ്പാഞ്ഞ് വരുന്നുണ്ട്, പൂളിക്കിറങ്ങാനുള്ള ആവേശത്തിലാണ്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫാമിലിയായിട്ട് വന്നു കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾ കളിക്കാനുള്ള കുറേ ഐറ്റംസും ഉണ്ട്, നൈസായിട്ട് കളിക്കട്ടോ. പിന്നെ ഈ വഴിക്ക് തന്നെ നമ്മൾ കുറച്ച് താഴത്ത് കറങ്ങി കഴിഞ്ഞാൽ നല്ല അരുവി ഒഴുകുന്നുണ്ട് കാരണം. അപ്പം ഇനി ഏതായാലും അവിടെ കൂടി ഇത് പോയി വെക്കാം. നല്ല തണുത്ത വെള്ളം കേട്ടോ. പിന്നെ വെള്ളം കുറവാണ്, ഒരു മുട്ടിൻ്റെ അത്രയ്ക്കില്ല, അതിൻ്റെ അടിയിലാണ് കേട്ടോ. എന്നാലും ചെറിയ ഒഴുക്കൊക്കെ ഉണ്ട് കേട്ടോ. സംഭവം നൈസാണ്, ഇഷ്ടമായി. പിന്നെ അവിടുന്ന് ഒരു വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ, മലയൊക്കെ ഉഷാറായി കാണും, നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് അവിടെ വരെ പോയി എന്നത്തേക്ക് എല്ലാവരും പൂളിലൊക്കെ ഇറങ്ങി ഫുൾ സെറ്റായിട്ട് പുതിയ ഗെയിം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല വൈബിലാണ് കേട്ടോ, എല്ലാവരും നല്ല ഹാപ്പിയിലാണ്. കുറേ കാലത്തിന് ശേഷം പ്ലാൻ ചെയ്ത് മാത്രം നടന്നിട്ടുള്ളൂ, ഇപ്പോഴാണൊന്ന് സെറ്റായത്. ഞാൻ നോക്കുന്നൊരു കാര്യമില്ല, ഞാനൊന്ന് ഇറങ്ങട്ടെ. ചെറിയ ബ്ലീച്ചിങ് ഒക്കെ ഉണ്ട്, ചെറിയ ഒട്ടലൊക്കെ ഉണ്ട് വേറെ കാര്യം. അപ്പോൾ ഈ പൂളിൻ്റെ അടുത്ത് തന്നെ നമുക്ക് വേറെ നല്ല വെള്ളം കിട്ടുന്ന സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ നേരെ ഞാൻ റൂമിലേക്ക് പോകുന്നു. അങ്ങനെ എല്ലാവരും വന്ന് റൂം ഡ്രസ്സൊക്കെ മാറ്റി വേ ഷർട്ട് കളിക്കിറങ്ങി. ഇപ്പോൾ നമ്മൾ ടീം തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്.
ഞങ്ങൾക്കൊട്ടപ്പുറത്തുള്ള സ്ഥലത്തായിട്ട് കുരങ്ങന്മാരൊക്കെ ഇത് വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. കുറേ എണ്ണുണ്ട്. ഈവനിങ് ആയപ്പോൾ തന്നെ എല്ലാവരും ഇറങ്ങിയതാണ്. ആൾക്കാർ ഒറ്റ കേട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അങ്ങനെ ഗെയിംസൊക്കെ കളിച്ചതിന് ശേഷം ഒരു വിശ്രമത്തിന് ശേഷം ഞങ്ങൾ ചിക്കൻ ചുടാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ ചുട്ടുകൊണ്ടിരിക്കുന്നു, ഞാൻ തന്നെയാണ് ചുട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പൊറോട്ട വാങ്ങി, ചപ്പാത്തി വാങ്ങി. അത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതായിരുന്നു പാക്കറ്റായിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ചൂടാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ താഴ്ന്ന ഒരു പാട്ടൊക്കെ കിട്ടും. അപ്പോൾ എന്ത് പോയി കഴിക്കുമ്പോഴാണ് അവിടെ ക്യാമ്പ് ഫയർ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ പരിപാടിയാണ് നടക്കുന്നുണ്ട്. ഞങ്ങൾ ക്യാമ്പ് ഫയർ യൂസ് ചെയ്തിട്ടില്ല. ഞങ്ങളുടെ റൂമിൽ തന്നെ ഞങ്ങൾ ബോക്സും പിന്നെ ഡി ജി ലൈറ്റൊക്കെ കൊണ്ടുവരുന്നു. റൂമിൽ തന്നെ ഞങ്ങൾ പരിപാടി ഉഷാറാക്കി. പിന്നെ ഇതിൻ്റെ ആവശ്യം വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, റിസോർട്ടിനെ കുറിച്ച് തന്നെ പറയാനുള്ളത്, ഇപ്പോൾ സമയം 6:30. കുറച്ച് നേരത്തെ നീച്ചിട്ട് കോടൊക്കെ വീടെടുത്ത് ഇറങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ നേരത്തെ നീക്കാൻ പറ്റിയില്ല. നീച്ചിട്ട് അതേമാതിരി കടന്നു. കാരണം അത്ര തണുപ്പുണ്ടായിരുന്നു കേട്ടോ. വിചാരിച്ച പോലെയായിരുന്നു, അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നേരത്തെ നീക്കണം എന്നുണ്ടായിരുന്നില്ല. പൊതിച്ച് മൂടിയിട്ട് കടന്നു. ഇതിപ്പോൾ ഏകദേശം തണുപ്പൊക്കെ പോയിട്ടുണ്ട്. എന്നാലിപ്പോൾ തണുത്ത കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. കുഴപ്പമില്ല. പിന്നെ റിസോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ബാച്ചിലേഴ്സ് ആയതുകൊണ്ട് ഞങ്ങളൊരു 7 പേരുണ്ട് നാട്ടിൽ തന്നെയാണ്. ചക്കന്മാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ 7 പേർക്കുള്ളതായിരുന്നു. അപ്പോൾ ഒരു ഇവരൊരു ലോഡ്ജ് പോലെയാണ്. കാരണം ഒരു റൂമേ ഞങ്ങൾക്ക്. ഈ റൂമിൽ തന്നെ 3 ബെഡുണ്ട് കുറച്ച് വലുത്. അതിൽ 7 പേർക്കും കിടക്കാം. പിന്നെ തൊട്ടപ്പുറത്ത് വേറെ ടീമുണ്ട് കേട്ടോ. നേരെ ഓപ്പോസിറ്റ് സൈഡിൽ 2 റൂമുണ്ട്. അത് കാരണം ലോ ബഡ്ജറ്റ് ആയതുകൊണ്ടാണ് ഈ റിസോർട്ടിൽ കിട്ടിയത്. പിന്നെ പറഞ്ഞാൽ ഇവിടെ തൊട്ടടുത്ത് തന്നെ വേറെ റൂംസും ഉണ്ട് കേട്ടോ. ഒറ്റയ്ക്കുള്ളത് ബുക്ക് ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. ഇതും ഒരു റിസോർട്ടിൻ്റെ ബാക്കിയാട്ടോ. ഫാമിലിയായിട്ട് വരുമ്പോൾ ആണെങ്കിൽ അവിടെ നിൽക്കാം. റിസോർട്ടിന് കുറച്ച് വില കൂടുന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അടിപൊളിയാണ്. പിന്നത്തെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെ ക്യാമ്പ് ഫയർ പറഞ്ഞാൽ ഒരു ടീം കഴിഞ്ഞതിൻ്റെ ശേഷം മറ്റേ ടീമിന് ഇറങ്ങേണ്ടി വരും. അങ്ങനെ ഉണ്ടാകാൻ ചാൻസ് ഉള്ളൂ. കാരണം ഇത്ര ടൈം വെച്ചിട്ടാണ് തോന്നുന്നു. ഞങ്ങൾ ക്യാമ്പ് ഫയർ യൂസ് ചെയ്തിട്ടില്ല. ഇവിടെ വേറെ ചെക്കന്മാരുണ്ടായിരുന്നു, അവരാണ് എടുത്തത്. ഞങ്ങൾ ക്യാമ്പ് ഫയറും റൂമിലായിരുന്നു ഞങ്ങളെ ക്യാമ്പ് ഫയർ. ഫയറില്ല കേട്ടോ, സോറി. പാട്ടിട്ട് അവിടെ കളിക്കുക അത്രേ ഉള്ളൂ. പിന്നെയെന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് രാവിലത്തെ, അത് ഓരോ ആക്കിയാണ്. അതിപ്പോൾ കഴിക്കാൻ പോകുന്നുള്ളൂ. അവർ ഏതായാലും വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്, നേരത്താവും. അപ്പോൾ വരാൻ താല്പര്യമുള്ളവർ ഞാൻ നമ്പറും ഡീറ്റെയിൽസൊക്കെ അന്ന് കണ്ടു വെക്കുക. പിന്നെ അത്ര ബഡ്ജറ്റ് എന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറഞ്ഞതിൻ്റെ വീഡിയോൻ്റെ. ഓക്കെ. അപ്പോൾ 8 മണിക്കാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞത്. അപ്പോൾ താഴെ ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മളെ റൂം എന്ന് പറഞ്ഞാൽ ആ ഡ്രസ്സൊക്കെ നോക്കിയിട്ടുണ്ടല്ലോ, അവിടെയാണ് നമ്മളെ റൂം വരുന്നത്. മുകളിൽ തന്നെയാണ്, അതുകൊണ്ട് നല്ല വ്യൂവും കിട്ടും. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിയതിനു ശേഷം ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കഴിക്കാനുള്ളത് പുട്ട്, ഉപ്പുമാവ്, അതിൻ്റെ കൂടെ കടലക്കറിയും ചായയും. നല്ല രസം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളെ റിസോർട്ടിലത്തെ പൈസ എത്ര പറഞ്ഞുതരാം. പെർ ഹെഡ് 950 രൂപ, ഒരാൾക്ക് 950. അതിൽ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം അവർ തരും, പിന്നെ നൈറ്റ് ഫുഡൊക്കെ നമ്മൾ തന്നെ കൊണ്ടുവന്ന് ഉണ്ടാക്കാം. അപ്പോൾ നമ്പറും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിടാം. ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എടുത്തോളി. ലോ ഫണ്ടിങ്ങാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത വീട്ടിൽ കാണാം. ഓക്കെ, ബൈ.